വെൽക്കം ഓൾ ടു ദ വോയിസ് മീഡിയ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടോഗോ എന്ന മൂവിയുടെ റിവ്യൂ ആണ്. നയൻറ്റീൻ ട്വൻറ്റി ഫൈവിൽ നടന്ന സീറം റൺ എന്ന റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണ് ഈ മൂവി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അലാസ്ക എന്ന നോർത്ത് അമേരിക്കൻ റീജിയനിൽ ഡിഫ്തീരിയ സ്പ്രെഡ് ആവുകയും മെയിൻലി അത് കുട്ടികളെ അഫക്റ്റ് ചെയ്യുകയും അതിനെതിരെയുള്ള ആൻറ്റിഡോട്ടിന് വേണ്ടി ടോഗോ എന്ന സ്ലെഡ് ഡോഗും അതിൻ്റെ ഓണറായ സെപ്പല്ലിയും നടത്തുന്ന അഡ്വഞ്ചർ ട്രിപ്പിൻ്റെ കഥയാണ് ടോഗോ എന്ന മൂവിയിൽ കാണിക്കുന്നത്. സിനിമകളിൽ ഒരിക്കലും റിയലായിട്ട് സ്റ്റോം പോലുള്ള കാലാവസ്ഥ ചിത്രീകരിക്കാൻ പറ്റില്ല. അത് ഗ്രാഫിക്സിൻ്റെ സഹായത്തോടു കൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഈ സിനിമയിൽ ഒരുപാട് സ്ഥലത്ത് ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഒരിക്കലും ഗ്രാഫിക്സ് ആണെന്ന് നമ്മൾ അറിയുന്നതേയില്ല. അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് ഗ്രാഫിക്കൽ വർക്ക്സ് ഈ സിനിമയിൽ വർക്കൗട്ട് ആയിരിക്കുന്നത്. സ്റ്റോം പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്കത് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ടോഗോ എന്ന മൂവി വളരെ ഗ്രാഫിക്കലി റിച്ചായിട്ടുള്ള ഒരു ഫിലിമാണ്. ഗ്രാഫിക്സിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട വേറൊരു ഡിപ്പാർട്ട്മെൻ്റാണ് സൗണ്ട് മിക്സിംഗ്. ഈ സിനിമയിൽ വളരെ മികച്ച രീതിയിൽ സൗണ്ട് മിക്സിംഗ് വർക്കൗട്ട് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു സീൻ എടുത്ത് പറയുകയാണെങ്കിൽ സ്ലെഡ് ഡോഗ്സും സെപ്പല്ലിയും ഐസിന് മേലെ കൂടെ പോകുന്ന സ്ഥലങ്ങളിൽ ഐസ് ക്രാക്ക് ആവുന്ന സൗണ്ട് വളരെ മികച്ച രീതിയിലാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. ഇതേപോലെ ഒരുപാട് സീൻസ് ഈ സിനിമയ്ക്കകത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും. സൗണ്ട് മിക്സിൻ്റെ മാജിക് നമ്മൾക്ക് ഫീൽ ചെയ്യാനും സാധിക്കും. സോ സൗണ്ട് മിക്സിംഗ് ഈ സിനിമയെ വളരെ ഗ്രാൻഡ് ആക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് വില്ലൻ ഡൊഫയും ജൂലിയൻ നിക്കോൾസണാണ്. വളരെ മികച്ച ഒരു ആക്ടിംഗ് പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും ഈ സിനിമയ്ക്കകത്ത് നൽകിയിരിക്കുന്നത്. വളരെ ഒരു ഐഡിയൽ കപ്പിളായിട്ടാണ് ഈ സിനിമയിൽ ഇവരെ രണ്ടുപേരെയും പോർട്രേ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കപ്പിൾ കൂടെയായിരുന്നു ഈ സിനിമയിൽ ഇവർ രണ്ടുപേരും. അതേപോലെ തന്നെ ഫ്ലാഷ് ബാക്കിൽ ഇവരുടെ ട്രാൻസ്ഫോർമേഷൻ അപാരമായിരുന്നു. ഇവർ തന്നെയാണോ ഈ യങ്ങർ ഏജിൽ അഭിനയിക്കുന്നത് എന്ന് നമ്മൾക്ക് തോന്നിപ്പോവും. അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് ഫ്ലാഷ് ബാക്ക് സീൻസ് ഇവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രസന്റ് ടൈമിൽ നിന്ന് ഫ്ലാഷ് ബാക്കിലേക്കുള്ള ട്രാൻസിഷനും ഈ മൂവിയിൽ വളരെ മികച്ചതായിരുന്നു. ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ആഗ്രഹമാണ് അലാസ്ക എന്ന റീജിയൻ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യുക എന്നത്. കാരണം അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമയിൽ അലാസ്ക എന്ന പ്ലേസിനെ സിനിമാറ്റോഗ്രഫിക്കലി കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫറും അതേപോലെ തന്നെ ഡയറക്ടറുമായ എറിക്സൺ കോറിന് അവകാശപ്പെട്ടതാണ്. സിനിമയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒരേപോലെ കോർഡിനേറ്റ് ചെയ്ത് വലിയൊരു ദൃശ്യ വിസ്മയം തന്നെയാണ് എറിക്സൺ കോർ ടോഗോ എന്ന മൂവിയിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഹീറോ എന്ന് പറയുന്നത് ടോഗോ എന്ന ഡോഗ് തന്നെയാണ്. ഒരു യജമാനന് ഇത്രയും ലോയാലിറ്റി ഉള്ള ഒരു ഡോഗും അതേപോലെ ഏതൊരു ടഫ് സിറ്റുവേഷനെയും ഇത്ര മനോഹരമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇത്രയും മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള വേറൊരു ഡോഗ് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയമാണ്. കാരണം 2011 ടൈം മാഗസിൻ ഇതുവരെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും ബ്രേവസ്റ്റ് ആയ അനിമൽ എന്ന് ടോഗോയെ വിശേഷിപ്പിച്ചത് ഈ കാരണം കൊണ്ടാണ്. ഈ സിനിമയിൽ പ്രധാനമായും ടോഗോ എന്ന ഡോഗിൻ്റെ ബ്രേവറി തന്നെയാണ് എടുത്തു കാണിച്ചിരിക്കുന്നത്. പല സ്ഥലത്ത് ഇനിയൊരു മടങ്ങുവരും ഉണ്ടാവില്ല, ഇവിടെ സിനിമ അവസാനിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ടോഗോയും അതേപോലെ സെപ്പല്ലോയിൻ്റെയും അതിമനോഹരമായ അസോസിയേഷനിലൂടെ അവർ ആ സിറ്റുവേഷനെയൊക്കെ മറികടന്ന് വീണ്ടും അവർ മുന്നേറുന്നു. അതേപോലുള്ള ഒരുപാട് മനോഹരമായ സീൻസ് നിറച്ചു വെച്ച ഒരു ബ്രില്യൻറ്റ് മെയ്ഡ് മൂവിയാണ് ടോഗോ എന്ന ഈ മൂവി. നോർമലി വരുന്ന ഡോഗ് ടെയിൽസിൽ നിന്ന് വ്യത്യാസമായ ക്ലൈമാക്സ് ആണ് ഈ മൂവിയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതും ഈ സിനിമയെ മറ്റ് മൂവീസിൽ നിന്ന് വേറിട്ട് നിർത്താൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കുറേ സിനിമയിൽ കണ്ടിട്ടുണ്ട്. എക്സാമ്പിൾ, ഫോർഡ് വേഴ്സസ് ഫെറാരിയിൽ കെൻ മൈൽസ് ആണ് കാർ റേസിംഗ് ജയിച്ചത്, പക്ഷേ ക്രെഡിറ്റ് വേറൊരു റേസറിനാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇവിടെ ടോഗോ ആണ് ജയിച്ചതെങ്കിൽ പോലും വേറൊരു നായകയാണ് ഇതിൻ്റെ ക്രെഡിറ്റും. അതേപോലെ തന്നെ US ഒരു സ്റ്റാച്ചു ഉണ്ട്, ബാൽട്ടോ എന്ന് പറഞ്ഞ ഡോഗിനാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോയിരിക്കുന്നത്. സോ ചരിത്രം എപ്പോഴും വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടെ ഈ സിനിമ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു അനിമൽ ലവർ ആണെങ്കിൽ, ഒരു അഡ്വഞ്ചർ ലവർ ആണെങ്കിൽ, അതേപോലെ തന്നെ ഒരു ബ്രില്യൻറ്റ് മൂവി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടോഗോ എന്ന മൂവി തീർച്ചയായും നിങ്ങൾക്ക് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ റിവ്യൂ.